മാനവരാശിയെ സംബന്ധിച്ച് ഈ രണ്ടു പേരുകളും ഓഗസ്റ്റ് 6-9 തീയതികളും ഇന്നും ഒരു വലിയ ദുർവിധിയുടെ ഓർമ്മപ്പെടുത്തലാണ്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:16 ജപ്പാനിലെ 7-ാമത്തെ വലിയ നഗരമായിരുന്ന ഹിരോഷിമ സ്തംഭിച്ചു പോയ നിമിഷം 8 മണി കഴിഞ്ഞതും FIFA 29 ജപ്പാന്റെ ആകാശത്തിലേക്ക് പ്രവേശിച്ചതായി റേഡിയോ അറിയിപ്പ് വന്നിരുന്നു. എന്നാൽ വരാൻ പോകുന്ന മഹാദുരന്തത്തെ ചെറുക്കാൻ ചെറിയ സമയത്തിനുള്ളിൽ ആ ജനതയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. 2-ാം ലോകയുദ്ധസമയത്ത് നടന്ന പല വ്യോമാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു നിന്ന പ്രദേശമായിരുന്നു അതുവരെയും ഹിരോഷിമ. വ്യോമാക്രമണങ്ങളിൽ മറ്റു പല ജപ്പാൻ പട്ടണങ്ങളും അതിനകം തരിപ്പണമായി തീർന്നിരുന്നു. ലിറ്റിൽ ബോയ് എന്നറിയപ്പെടുന്ന 13,000 ടൺ ഭാരമുള്ള യുറേനിയം ഗൺ ടൈപ്പ് അണുബോം ഹിരോഷിമ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാക്കി. മനുഷ്യജീവനൊപ്പം അവിടുത്തെ വസ്തുവകകൾക്കും കനത്ത നഷ്ടം വരുത്തി. ആകെ ഉണ്ടായിരുന്ന 76,000-ത്തോളം കെട്ടിടങ്ങളിൽ 70,000 തകർന്നു. അതിൽ തന്നെ 48,000 കെട്ടിടങ്ങൾ അപ്പാടെ നിലം പരിശായി. 70,000-ത്തിലധികം പേർ തൽക്ഷണം മരിച്ചുവെന്നാണ് കണക്ക്. 10,000-ക്കണക്കിന് ആളുകൾ പിന്നീടുണ്ടായ അണുവികിരണമേറ്റുണ്ടായ രോഗങ്ങളാലും മരണപ്പെട്ടു. കോൺക്രീറ്റ് ഉപയോഗിച്ച് പുതുക്കി പണിത ഏതാനും ചില കെട്ടിടങ്ങളല്ലാതെ നഗരത്തിൽ മറ്റൊന്നും അവശേഷിച്ചിരുന്നില്ല. അണുബോംബ് പതിച്ച പ്രദേശത്തെ ജനങ്ങൾ ഒന്നും അവശേഷിപ്പിക്കാതെ കടുത്ത താപത്തിൽ അപ്പാടെ കത്തിത്തീരുകയായിരുന്നു. ബോംബിങ്ങിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മാറി അകലെ താമസിച്ചിരുന്നവർക്ക് തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായെന്നു മാത്രം. പക്ഷേ റേഡിയേഷനിൽ നിന്നും മറ്റുമായും ഇവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഭക്ഷണത്തിനും വെള്ളത്തിനും മരുന്നിനുമായുള്ള നെട്ടോട്ടം അവരുടെ മാനസിക നിലയാകെ തകിടം മറിച്ചു. മരണം പോലും അനുഗ്രഹമായി മാറുന്ന നരകയാതനകളിലേക്കാണ് ശേഷിച്ചവർ തള്ളപ്പെട്ടത്. ആക്രമണം അതിജീവിച്ച ഏതാനും ചിലർക്ക് തങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പാടായിരുന്നു. മരണവെപ്രാളത്തിൽ അവിടത്തെ ഇക്കിയാമ മല കയറിയവരും ഉണ്ടായിരുന്നു. ഹിരോഷിമ അപ്രത്യക്ഷമാകുന്നത് ഞാൻ കണ്ടു. ആ കാഴ്ചയിൽ ഞാൻ മരവിച്ചുപോയി. അത് വിവരിക്കാൻ എനിക്കാവില്ല. സംഭവത്തിന് ശേഷം ഒരു കോളേജ് പ്രൊഫസർ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ അവസ്ഥയെക്കുറിച്ച് ഒരു പ്രൊട്ടസ്റ്റന്റ് നേതാവ് കുറിച്ചതിങ്ങനെ: ഇത് ഹിരോഷിമയുടെ അവസാനമാണ്, ജപ്പാന്റെ അവസാനമാണ്, മനുഷ്യരാശിയുടെ തന്നെ അവസാനമാണ്. ഇതാണ് ബൈബിളിൽ പറയുന്ന ദൈവം മനുഷ്യനുമേൽ വിധി നടപ്പാക്കുന്ന ദിനങ്ങൾ. 1945 ഓഗസ്റ്റ് 9, സമയം രാവിലെ 11:02. ബോക്സ്കാർ എന്ന ബോംബർ വിമാനം തെക്കൻ ജപ്പാനിലെ വലിയ തുറമുഖ നഗരമായ നാഗസാക്കിയെ ലക്ഷ്യമാക്കിയെത്തി. അതിൽ നിന്ന് ഫാറ്റ്മാൻ എന്ന അണുബോംബ് ആ മനോഹര നഗരത്തിനുമേൽ പതിച്ചു. ജാപ്പനീസ് മാതൃകയിൽ പണിതീർത്ത കെട്ടിടങ്ങളായിരുന്നു നാഗസാക്കിയിൽ. പ്ലൂട്ടോണിയം 239 കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഈ ബോംബ്. ആദ്യത്തെ ആക്രമണം കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. ഇവിടെ 40,000 പേർ തൽക്ഷണം മരിച്ചു. ഈ ആക്രമണം ജപ്പാനെ വ്യവസ്ഥകളില്ലാത്ത വിധം കീഴടങ്ങളിലേക്ക് എത്തിച്ചു. ഓഗസ്റ്റ് 15 ജപ്പാൻ ഭരണാധികാരി ഹിർഹിറ്റോ റേഡിയോ പ്രക്ഷേപണത്തിലൂടെ തങ്ങൾ കീഴടങ്ങുകയാണെന്ന് അറിയിച്ചു. ഹിരോഷിമയും നാഗസാക്കിയുമൊക്കെ ജപ്പാൻ എന്നോ അതിജീവിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. ഒരു ജനതയുടെ 75 വർഷം നീണ്ട അർപ്പണത്തിന്റെ സാക്ഷ്യമാണിന്ന് ഹിരോഷിമ. മനുഷ്യന്റെ ജീവിത തൃഷ്ണയ്ക്കും നിശ്ചയദാർഢ്യത്തിനും ഏറ്റവും വലിയ ഉദാഹരണം. ഹിരോഷിമ ദുരന്തത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഇനിയൊരു ഹിരോഷിമയും നാഗസാക്കിയും ലോകത്ത് ആവർത്തിക്കരുതേ എന്നാണ് ലോകജനതയുടെ പ്രാർത്ഥന.